ഹായ്, മരിയ ജോബൻസിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖകാന്തിക്ക് തൈരിനോളം നല്ലൊരു ഫേസ് പാക്ക് ഇല്ല, അത് പ്രകൃതിദത്തമായ ഒരു ക്ലെൻസിങ്, അതിലൂടെ തന്നെ ഒരു പായ്ക്കും ഒരു സ്ക്രബും എല്ലാം കൂടെ അടങ്ങിയതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്ലെൻസിങ്ങാണ്. അതായത് നമ്മൾ കട്ട തൈരാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ക്ലെൻസിങ് ഒരു ബൗളിലേക്ക് തൈരെടുക്കുന്നു, നമ്മൾ ക്ലെൻസിങ് ചെയ്യുകയാണ്. ഇത് ആഴ്ചയിലൊരിക്കലോ അല്ലെ മാസത്തിലൊരിക്കലോ നമ്മളിത് ചെയ്താൽ മതി. ഇതൊരു ഫേഷ്യൽ തന്നെയാണ്, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണ്. ഇതിനകത്ത് മറ്റ് പദാർത്ഥങ്ങളൊന്നും തന്നെ നമ്മൾ അടങ്ങിയിട്ടില്ല. തൈരാണ്, നമുക്ക് നാച്ചുറലായിട്ടുള്ളതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് വലിയ കെമിക്കലോ കാര്യങ്ങളൊന്നും തന്നെയില്ല. മുഖത്തെ ചുളിവ് പോകാനേ, കറുത്ത പാട് മാറാൻ, ഇതിനൊക്കെ ഒരുപാട് പ്രയോജനമായ ഒന്ന് തന്നെയാണ് ഈ തൈര്. ഈ തൈര് കൊണ്ട് ഫേഷ്യൽ ചെയ്താൽ ഒരുപാട് ഗുണങ്ങളേ നമുക്കുണ്ടാകുകയുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. തൈര് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളേ നമ്മുടെ മുഖത്ത് ലഭിക്കത്തുള്ളൂ. അതായത് വരണ്ട ചർമ്മമുള്ളവർക്കാണ് ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഈർപ്പം നമ്മുടെ മുഖത്ത് ഒട്ടുമില്ലാത്തവർക്ക് നമ്മൾ ഡെയിലി ഈ തൈര് വെച്ച് ഒന്ന് ക്ലെൻസിങ് ചെയ്യുന്നത് ഒരുപാട് ഉപകാരമായിരിക്കും. മുഖത്തെ വരൾച്ച മാറ്റി സ്കിന്ന് മൃദുലമാക്കാനും വൈറ്റമിൻ ഇ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മുഖത്തെ ചുളിവ് നീക്കാനും ഏറെ നല്ലതാണ് ഈ തൈര്. ഇപ്പം മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സ്ക്രബാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് കട്ട തൈരാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തൈരാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട തൈര് ഒരു ബൗളിലേക്ക് എടുക്കുന്നു. അതിലേക്ക് 2 ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി നമുക്ക് മതി. ഇതാണെങ്കിൽ നമുക്ക് ഫേസ്, കഴുത്ത്, കയ്യെ നമുക്ക് എവിടെ വേണേലും സ്ക്രബ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ക്രബ്. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഈ മിക്സ് നല്ലതുപോലെ ആയാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മിക്സിങ് നല്ലതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ ഡ്രൈ സ്കിന്നെ, ഓയിൽ സ്കിന്നെ, എല്ലാ സ്കിന്നുകാർക്കും സൂട്ടാവുന്ന ഒരു ഫേഷ്യൽ തന്നെയാണിത്. ഇതാണ് നാച്ചുറലാണ്. അപ്പോൾ നമുക്ക് കെമിക്കലോ കാര്യങ്ങളൊന്നും തന്നെ നമുക്കിതിൽ ഒരുപാട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സ്ക്രബിങ് തുടങ്ങാം. സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുക്കരുത്. പിമ്പിൾസ് ഉള്ളവർ നോർമൽ രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് വരണ്ട ചർമ്മം ഉള്ളവർക്ക് ഏറ്റവും നല്ല സൂട്ടാവുന്ന ഒരു സ്ക്രബ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിനും ഒരേപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 1-5 മിനിറ്റ് നോർമൽ രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നല്ല തണുത്ത വെള്ളത്തിൽ മാത്രം നമ്മളത് കഴുകിയെടുക്കുക. കഴുകിയെടുക്കുമ്പോൾ നമ്മൾ നനഞ്ഞ തുണി വെച്ച് വേണം തുടയ്ക്കാൻ. അല്ലാതെ ഡ്രൈ ആയിട്ടുള്ള തുണി നമ്മൾ മുഖത്ത് ഉരച്ച് എന്താണെന്ന് വെച്ചാൽ വലിച്ചെടുക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. നല്ല നനഞ്ഞ ഒരു കോട്ടൺ തുണിയായിരിക്കും ഏറ്റവും അനുയോജ്യമായത്. അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് നല്ലത്. പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തത് കാരണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇത് റിമൂവ് ആവാൻ ഒരുപാട് അനുയോജ്യമാണ്. അതിനാണ് നമ്മൾ ഈ പഞ്ചസാര നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നോർമൽ രീതിയിൽ മാത്രമേ നിങ്ങൾ സ്ക്രബ് ചെയ്യാവൂ. ഒരുപാട് അമർത്തി സ്ക്രബ് ചെയ്യരുത്. മുഖത്തെയും കഴുത്തെയും ടാൻ മാറാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പാക്ക് തന്നെയാണ് നമ്മുടെ ഈ തൈര്. തൈര് 1-5 മിനിറ്റ് നമ്മളൊന്ന് മസാജ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാലും മതി.
നമ്മുടെ സ്ക്രബിങ് കഴിയാറായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രീമൊന്നും നമ്മളൊന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അതായത് നനഞ്ഞ തുണി വെച്ച് ഒന്ന് നമ്മൾ തുടച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിന് ചെയ്യാൻ മസാജിങ് ക്രീമാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ മുഖം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മസാജിങ് ക്രീമിനായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ കട്ട തൈര് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഈ വീഡിയോയിൽ ഫുള്ളും നമ്മൾ കട്ട തൈര് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കട്ട തൈര് ബൗളിലേക്ക് എടുക്കുന്നു. അതിലേക്ക് ഒരു സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കുന്നു. ഈ തേൻ തൈരും തേനും നല്ലതുപോലെ മിക്സിങ് ആവണം. മിക്സിങ് ആക്കിയിട്ട് വേണം നമ്മൾ മുഖത്തത് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കവിള് മുകളിലേക്ക് അതായത് സൈഡിലേക്കായിട്ട് മാത്രമേ മസാജിങ് ചെയ്യാവൂ. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ സലൂണുകളിൽ പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ അവരെങ്ങനെയാണ് ഫേഷ്യലിൻ്റെ മസാജിങ്. നമ്മൾ തനിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. ഇപ്പം മിക്ക ആൾക്കാരും തനിയെ തന്നെയാണ് ഫേഷ്യലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മസാജിങ്ങിലേക്ക് കടക്കാം. എന്താണെന്ന് വെച്ചാൽ ക്രീം ഫുൾ അപ്ലൈ ചെയ്യുക. കഴുത്തിനും മുഖത്തും എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മസാജിങ്ങിലേക്ക് പോകാം. മിനിമം നമ്മളൊരു 5 മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫേഷ്യലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടൊന്ന് തന്നെയാണ് മസാജിങ്. മിക്ക ആൾക്കാരും മസാജിങ്ങിന് വേണ്ടി മാത്രമാണ് ഫേഷ്യൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ രക്തയോട്ടമൊക്കെ കിട്ടാനാണ്. കവിളിനൊക്കെ നല്ല രക്തയോട്ടം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ മിക്ക ആൾക്കാരും ഫേഷ്യൽ തന്നെ ചെയ്യുന്നത്. തന്നെ നല്ല മുഖത്തിന് നല്ല തിളക്കവും കിട്ടാൻ സാധ്യത കൂടുതലാണ് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മസാജിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളൊന്ന് ജസ്റ്റ് നല്ലതൊരു ടോവൽ വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുക. തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പാക്കാണ് റെഡിയാക്കുന്നത്. അതിന് ഞാൻ തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു പഴുത്ത തക്കാളിയുടെ അരമുറി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതാണ്, ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാക്കാണ്, ഇത് നല്ല മിക്സിങ് ആയിരിക്കണം, ഈ പാക്കാണ് ഞാൻ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കപ്പോൾ നമ്മുടെ പായ്ക്ക് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഡ്രൈ ആവുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. നല്ലതുപോലെ ഡ്രൈ ആയാൽ മാത്രമേ അത് റിമൂവ് ചെയ്ത് കളയാകൂ. അതായത് നമ്മൾ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ തന്നെ ജസ്റ്റ് വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് മുകളിലോട്ടൊന്ന് സ്കിന്നൊന്ന് വലിച്ചു നോക്കുമ്പോൾ തന്നെ നമ്മൾ കൈകൊണ്ട് മെല്ലെ തടവി നോക്കിയാൽ മതി. അപ്പം തന്നെ നമുക്കറിയാം ഇത് ഡ്രൈ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചെറുതായിട്ട് വലിഞ്ഞ് മുറുകുന്ന പോലെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പം അത് ആ സമയത്ത് നമ്മൾ ജസ്റ്റ് നമ്മൾ തണുത്ത വെള്ളത്തിലൊന്ന് കൈമുക്കിയിട്ട് നമ്മൾ മുഖത്തൊന്ന് അപ്ലൈ ചെയ്തൊന്ന് കൊടുക്കുക. ഇപ്പം നമ്മുടെ പായ്ക്ക് നമ്മുടെ മുഖത്ത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലതുപോലെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയൊന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നനഞ്ഞ കൈയിൽ ഇച്ചിരി വെള്ളം കൊണ്ട് നല്ലതുപോലെ ഒന്ന് നനയ്ക്കുക. നനയ്ക്കുക എന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് തൊടുക. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് റിമൂവ് ചെയ്യാവൂ. അല്ലാതെ ഉണങ്ങിയിരിക്കുന്നത് തുണി വെച്ച് അമർത്തി തുടയ്ക്കരുത്. അതായത് വെള്ളം കൊണ്ടൊന്ന് ജസ്റ്റ് നനച്ച് കൊടുത്തിട്ട് മാത്രം നമ്മൾ തുണി വെച്ച് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനിത് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിപ്പം തന്നെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല മാറ്റം. എനിക്ക് തന്നെ നല്ല മാറ്റമാണ്. എൻ്റെ മുഖത്ത് നല്ല പാടുകളുള്ളതാണ്. എനിക്ക് ഈ ഡിസംബർ ജനുവരി മാസം ഈ മഞ്ഞിൻ്റെ സമയമാകുമ്പോൾ എനിക്ക് മുഖത്ത് നല്ലതുപോലെ വിളർച്ച എന്ന് വെച്ചാൽ വരണ്ട് ഇരിക്കുന്നതാണ്. മഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ അത് നല്ലതുപോലെ ഡ്രൈ ആവും എൻ്റെ സ്കിന്ന്. അപ്പം ഞാനിതിങ്ങനെ ഈ പാക്കും ഈ ക്രീമും ഇതാണ് നമ്മൾ ഈ തൈര് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല മാറ്റം. അപ്പോൾ ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസറാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് നമുക്കിപ്പോൾ അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അലോവേര ജെല്ലാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ തന്നെ നാച്ചുറൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ അലോവേരയുടെ ജെല്ലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ ക്രീമായിട്ട്. നിങ്ങൾക്ക് വേറെ ക്രീം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നാച്ചുറൽ രീതിയിൽ നമുക്ക് അലോവേര ജെല്ല് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനിയും കാണാം. അതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ.